അശാസ്ത്രീയമായ ടിപിആർ മാനദണ്ഡമാക്കി കടയടപ്പിച്ച് വ്യാപാരികളെ ദ്രോഹിക്കുന്ന നടപടിയിൽ നിന്ന് സർക്കാർ പിൻവാങ്ങണമെന്നാവശ്യപ്പെട്ട് മർച്ചന്റ്സ് അസോസിയേഷൻ വടകര ആർഡിഒ ഓഫീസിനു മുന്നിൽ ഉപവാസ സമരം സംഘടിപ്പിച്ചു. സമരം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് എ അബ്ദുൽ സലാം ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് എ ടി കെ സാജിദ് അധ്യക്ഷത വഹിച്ചു. എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും എല്ലാ ദിവസവും തുറന്ന് പ്രവർത്തിക്കുവാൻ അനുമതി നൽകുക, അവശ്യ സാധന വിതരണ മറവിൽ നിയന്ത്രണങ്ങൾ ഉള്ളിടത്തും ഓൺലൈൻ കമ്പനികളുടെ വിതരണം നിയന്ത്രിക്കുക, കോവിഡ് നിയന്ത്രണ മറവിൽ ചെറുകിട വ്യാപാരികളെ ക്രൂശിക്കുന്ന സെക്ടറൽ മജിസ്ട്രേറ്റുമാരെ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം സംഘടിപ്പിച്ചത്. കോവിഡിന്റെ ഈ രണ്ടാം വരവിൽ വ്യാപാര സ്ഥാപനങ്ങൾ രണ്ടര മാസത്തോളം കാലമായി ഇവിടെ അടഞ്ഞുകിടക്കുന്നു. നമുക്കറിയാം ഇവിടെയുള്ള എല്ലാ വിഭാഗം ജനങ്ങൾക്കും ജോലി ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കുമ്പോൾ ഇവിടെ നിർമ്മാണ മേഖലയായാലും മറ്റുള്ള എല്ലാ മേഖലയിലും തൊഴിലെടുക്കാനുള്ള അവസരം ഗവൺമെൻറ് ഒരുക്കുമ്പോൾ 70% വരുന്ന വ്യാപാരികളെ മാത്രം അടച്ചുകൊണ്ട് വളരെ അശാസ്ത്രീയമായ രീതിയിൽ ടിപിആറിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ 70% വ്യാപാരികളെ അടച്ചുകൊണ്ട് അവർ പട്ടിണിയിലേക്കും ആത്മഹത്യയിലേക്കും പോകുന്ന ഒരു സാഹചര്യമാണ് ഇവിടെയുള്ളത്. ഇന്ന് വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ 25,000 കേന്ദ്രങ്ങളിൽ പ്രതിഷേധ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് മുതൽ 14 ജില്ലാ ആസ്ഥാനങ്ങളിലും സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് അധികാരികൾ കണ്ട് കണ്ണ് തോന്നില്ലെങ്കിൽ വരുന്ന മുമ്പോട്ടുള്ള ദിവസങ്ങളിൽ അതിശക്തമായ സമരം വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ ഭാഗത്ത് ഉണ്ടാകുമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇത് ഇവിടുത്തെ ഭരണകർത്താക്കൾ ഈ സമരം കാണണമെന്നാണ്. മനാഫ് കെ പി, മനോജ് കുമാർ ടി കെ, അജ്നാസ് എം ടി, അജ്മൽ ഹുസൈൻ എന്നിവർ ഉപവാസമിരുന്നു. പി കെ രതീശൻ, ഒ വി ശ്രീധരൻ, എം കെ രഘൂട്ടി, എ കെ ജലീൽ, എൻ കെ ഹനീഫ്, എം പി മജീഷ് കുമാർ, ഒ കെ സുരേന്ദ്രൻ, മുഹമ്മദ് അലി വി കെ, ഷംസുദ്ദീൻ കല്ലിങ്കൽ എന്നിവർ സംസാരിച്ചു.